നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. യുദ്ധം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് നൽകുന്നത് രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കും. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ, തകർച്ച ഒക്കെ യുദ്ധത്തിലൂടെ നേരിടേണ്ടി വരും. അതിൽ നിന്ന് പതുക്കെ പതുക്കെ കരയേറാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ചില തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു തൊഴിലവസരം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. യുദ്ധം കാരണമുണ്ടായ തൊഴിലാളി ക്ഷാമം അതിരൂക്ഷമാണ്. അത് നികത്തുന്നതിനായുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇപ്പോൾ ഇതാ മറ്റൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇന്ത്യയിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്യുന്നതിനുള്ള ഒരു ജോലി അവസരമാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നത്. ഇസ്രായേൽ പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി ഇന്ത്യൻ സർക്കാരുമായി ചേർന്ന് ആയിരിക്കും ഇതിനായി പ്രവർത്തിക്കുക. ഇതിനായി ഞായറാഴ്ച പോപ്പുലേഷൻ അതോറിറ്റിയുടെ സിഇഒ, ഇന്ത്യയുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സിഇഒയും അദ്ദേഹത്തിന്റെ ടീമും ഉൾപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘത്തിന് ആതിഥേയത്വം വഹിച്ചിരിക്കുകയാണ്. യോഗത്തിൽ ഇസ്രായേൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഹൌസിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ എഹൂദ മോർഗൻ സ്റ്റേൻ, പോപ്പുലേഷൻ അതോറിറ്റിയിലെ വിദേശ തൊഴിലാളി അഡ്മിനിസ്ട്രേഷൻ മേധാവി മോഷെ നഗാഷ്, വിവിധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇന്ന് നിർമ്മാണ വ്യവസായത്തിൽ 40,000-ലധികം തൊഴിലാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരിൽ പകുതിയിലധികവും ചൈന, മോൾഡോവ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. എന്തായാലും നിർമ്മാണ മേഖലയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. പല മേഖലകളിലും പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ജോലിക്കാരെ ഇസ്രായേലിൽ ക്ഷണിക്കുന്നുണ്ട്. ഇപ്പോൾ നിർമ്മാണ രംഗത്തേക്കുള്ള അവസരത്തിന് ഇന്ത്യക്കാരെയാണ് ഇസ്രായേലിൽ ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് ജോലിക്ക് പോകുമോ എന്ന കാര്യം സംശയം തന്നെയാണ്. അതേസമയം ഗാസയിൽ ഹമാസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം കാരണം തൊഴിൽ ക്ഷാമം വർദ്ധിക്കുന്ന സ്ഥിതിയാണ്. ഇത് പരിഹരിക്കുന്നതിനായി നേരത്തെ 14,300 വിദേശ തൊഴിലാളികൾക്ക് കൂടി ഇസ്രായേലിലേക്ക് വരാൻ അധിക ക്വാട്ട അനുവദിച്ചിരുന്നു. നേരത്തെ 98,400 വിദേശ തൊഴിലാളികളുടെ ക്വാട്ട വർദ്ധിപ്പിച്ചിരുന്നു. അതിന് പുറമെയാണ് 14,300 വിദേശ തൊഴിലാളികൾക്കുള്ള ക്വാട്ട കൂടി ഇസ്രായേൽ അനുവദിച്ചത്. വിദേശ തൊഴിലാളികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡയറക്ടർ ജനറൽ യോസി ഷെലിയുടെ അധ്യക്ഷതയിൽ ഇസ്രായേൽ ഡയറക്ടർ ജനറൽ കമ്മിറ്റി ചേർന്നിരുന്നു. ഈ കമ്മിറ്റിയിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നഴ്സിംഗ് സ്ഥാപനങ്ങൾക്ക് 2,750 വിദേശ തൊഴിലാളികളുടെ ക്വാട്ട, ക്ഷേമ സാമൂഹികകാര്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നഴ്സിംഗ് സ്ഥാപനങ്ങൾക്ക് 1,550 തൊഴിലാളികളുടെ ക്വാട്ട, ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ ഉപമേഖലയിൽ 5,000 വിദേശ തൊഴിലാളികളുടെ ക്വാട്ട, നവീകരണ കോൺട്രാക്ടർ ഉപമേഖലയ്ക്ക് 5,000 തൊഴിലാളികളുടെ ക്വാട്ട എന്നിങ്ങനെയാണ് അനുവദിച്ചത്. മാത്രമല്ല തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിനായി 92,000 വിദേശ തൊഴിലാളികളുടെ ക്വാട്ടയ്ക്ക് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. കൃഷി, വ്യവസായം, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയിലേക്ക് ഇസ്രായേൽ റെസ്റ്റോറന്റ് വ്യവസായത്തിന് വിദേശ തൊഴിലാളികൾക്ക് അംഗീകാരം നൽകിയത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.